കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസിന് അനുമതി. എറണാകുളം സെക്ഷൻസ് കോടതിയിലാണ് അറസ്റ്റ് ചെയ്യാൻ കസ്റ്റംസിന് അനുമതി നൽകിയിരിക്കുന്നത്. സ്വർണക്കള്ളക്കടത്ത് കേസിൽ എം ശിവശങ്കറിന്റെ പങ്കിന് തെളിവ് ലഭിച്ചത് കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം UAE കോൺസുലേറ്റ് ജനറലും അറ്റാഷെയും നിരവധി തവണ വിദേശത്തേക്ക് ഡോളർ കടത്തിയെന്ന് കസ്റ്റംസ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോൺസുലേറ്റ് ജനറലും അറ്റാഷെയും നിയമവിരുദ്ധമായാണ് ഡോളർ സംഘടിപ്പിച്ചതെന്നും സ്വപ്ന സുരേഷ് മൊഴി നൽകിയിട്ടുണ്ടെന്നും കസ്റ്റംസ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് റിപ്പോർട്ടും നൽകി കഴിഞ്ഞു. സ്വപ്നയുടെയും സാരത്തിന്റെയും കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ടിലാണ് കസ്റ്റംസ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രതികളെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് കസ്റ്റംസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതും. എം ശിവശങ്കറിനെതിരെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ആണ് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തത്. ശിവശങ്കറിനെ കസ്റ്റംസ് ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതി ചേർത്തത്. അറസ്റ്റ് ചെയ്യാനായി നൽകിയ അപേക്ഷയിൽ ശിവശങ്കറിനെ അക്യൂസ്ഡ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതേസമയം സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റേതായി പ്രചരിച്ചിരുന്ന ശബ്ദരേഖയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. ശബ്ദരേഖ പ്രതികരിച്ച സംഭവം അന്വേഷിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയിൽ മേധാവിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇക്കാര്യം ജയിൽ മേധാവി സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയത്. ഇഡിക്ക് മറുപടി നൽകാൻ അന്വേഷണം നടത്തണമെന്ന് ഋഷിരാജ് സിംഗ് പോലീസ് മേധാവിയോട് പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് ലോക്നാഥ് ബെഹ്റ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പിണറായി വിജയൻ സർക്കാരിന് കനത്ത തിരിച്ചടി സൃഷ്ടിച്ചാണ് ബാർ ഉടമ ബിജു രമേശിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ നേരത്തെ പുറത്തുവന്നത്. തന്നോട് ഉറച്ചു നിൽക്കുമോ എന്ന് ചോദിച്ച പിണറായി വിജയൻ വാക്കുമാറിയെന്ന് ബിജു രമേശ് ആരോപിച്ചിരുന്നു. ഇതോടൊപ്പം സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ബിജു രമേശ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ടെന്നാണ് ബിജു രമേശ് പറയുന്നത്. അച്ഛന്റെ സെക്കൻഡ് കസിന്റെ മകളാണ് സ്വപ്ന എന്ന് ബിജു രമേശ് പറഞ്ഞു. എന്നാൽ സുഗേഷുമായി തനിക്ക് ബന്ധമില്ലെന്ന് ബിജു രമേശ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വപ്ന സുരേഷ് എന്നെയും ഞാൻ സ്വപ്നയെയും വിളിച്ചിട്ടുണ്ട്. എന്നാൽ അത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് കുറച്ച് മദ്യം വേണമെന്നും അത് കിട്ടുമോ എന്ന് ചോദിച്ചാണ് വിളിക്കുന്നതെന്നും ബിജു രമേശ് പറഞ്ഞു. പിന്നീട് നോക്കിയതിനു ശേഷം മദ്യം ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു. അതിന്റെ വില എത്രയാണെന്ന് പറയാനും വിളിച്ചിരുന്നു. അതിനുശേഷം സ്വപ്ന പറഞ്ഞതനുസരിച്ച് PRO വന്ന് പണവും നൽകി മദ്യം വാങ്ങിക്കൊണ്ടു പോയെന്നും ബിജു രമേശ് പറഞ്ഞു. പിന്നീട് അച്ഛന്റെ മരണ വാർത്ത അറിയിച്ചു. അച്ഛന്റെ മരണാന്തര ചടങ്ങുകൾക്ക് മദ്യം വേണമെന്നും ഉണ്ടാകുമോ എന്നും ചോദിച്ച് വിളിച്ചിരുന്നു എന്നും ബിജു രമേശ് വ്യക്തമാക്കി.